കൊല്ലം തേവലക്കരയിൽ അമ്മയും മകനും വീട്ടിനുള്ളിൽ തീപ്പൊള്ളലേറ്റ് മരിച്ചു അരിനെല്ലൂർ സന്തോഷ് ഭവനിൽ ലില്ലി മകൻ സോണി എന്നിവരാണ് മരിച്ചത് വീടിനുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് അയൽവാസികളാണ് പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചത് ഗേറ്റ് അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം അരുൺ രാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നു അരുൺ എപ്പോഴായിരുന്നു ഈ സംഭവം എന്താണ് ലഭിക്കുന്ന വിശദാംശങ്ങൾ വേണു ഇന്ന് പുലർച്ചയോടെ ആ തേവലക്കര അരിനല്ലൂരിൽ ഒരു വീട്ടിൽ നിന്ന് പുകയുയരുന്നത് കണ്ടാണ് ഈ സമീപവാസികൾ ഈ വീട്ടിലേക്ക് എത്തിയത് ആ സമയം ഈ വീടിനുള്ളിൽ ആ ഗേറ്റടക്കം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഇതേ തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിച്ചു ചവറയിൽ നിന്നും ആ ശാസ്താംകുട്ടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി ഈ വീടിന്റെ ഗേറ്റ് തകർത്തുകൊണ്ട് ഉള്ളിൽ കിടന്ന് പരിശോധിച്ച ഘട്ടത്തിലാണ് വീടിനുള്ളിൽ ആ രണ്ടു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഈ വീട്ടിൽ താമസിച്ചിരുന്ന ലില്ലി ആ സോണി മകൻ സോണി എന്നിവരാണ് മരിച്ചത് എന്നതാണ് നാട്ടുകാർ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ സാമ്പത്തിക ബാധ്യത അടക്കം കുടുംബത്തിനുണ്ടായിരുന്നു ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്ന പ്രാഥമിക വിവരം ഈ വീട്ടിനുള്ളിൽ നിന്നും പെട്രോൾ സൂക്ഷിച്ചിരുന്ന കുപ്പി കൂടി കണ്ടെടുത്ത സാഹചര്യത്തിൽ ആത്മഹത്യയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് ഈ വീട്ടിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ കൂടിയാണ് സോണി പെട്ടെന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആ നാട്ടുകാർ തന്നെ വലിയ ഒരു പരിഭ്രാന്തിയിലാണ് കാരണം ഇന്നലെ അടക്കം അവരോട് സംസാരിച്ചവരാണ് ഇന്ന് ആത്മഹത്യ ചെയ്തത് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നുള്ളതാണ് നാട്ടുകാരും ഇപ്പോൾ മൊഴി ശരി കൊല്ലത്ത് വീട്ടിനുള്ളിൽ അമ്മയും മകനും തീപ്പുളലേറ്റ് മരിച്ച നിലയിൽ ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനം അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകിയത്